ഹായ് ഫ്രണ്ട്സ്, ട്രാവലർ 360 ലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നു നിൽക്കുന്ന കേരളത്തിന്റെ തലസ്ഥാനമായ ട്രിവാൻഡ്രത്ത് ആണ്. അപ്പൊ ഈ സ്ഥലം ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്ന സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഏകദേശം 1880s ബ്രിട്ടീഷുകാരിവിടെ വരികയാണ്. അപ്പൊ ബ്രിട്ടീഷുകാരിവിടെ വന്നു, അവരിങ്ങനെ സ്പൈസസ് ആയിട്ടും അല്ലെങ്കിൽ കുറെ ഔഷധ സസ്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം, നല്ല വെള്ളച്ചാട്ടവും അവർക്ക് അവരുടേതായ ഒരു ക്ലൈമറ്റും ഒക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ അവർ ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആവും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഹിൽ സ്റ്റേഷൻ, അങ്ങനെയുള്ളൊരു ബ്യൂട്ടിഫുൾ ഹിൽ സ്റ്റേഷൻ, ഏകദേശം ഒരു 900 acres വരുന്ന ഒരു പ്ലാന്റേഷൻ, അതിൻ്റെ അകത്ത് ടീ ഉണ്ട്, കോഫി, സ്പൈസസ്, ഔഷധ സസ്യങ്ങളും എല്ലാം അടങ്ങുന്ന ഒരു പ്ലാന്റേഷൻ അവർ സ്ഥാപിക്കുകയാണ്. അവരുടെ നാടായ UKയിലെ ഒരു കൊച്ചു ഗ്രാമത്തിൻ്റെ പേര്, ബ്രെയ്മൂർ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൻ്റെ പേര് തന്നെ ഇതേ ഈ ട്രിവാൻഡ്രത്തെ ഈ ഹിൽ സ്റ്റേഷനും അവർ നൽകുക. അതെ, നമ്മൾ അന്നത്തെ 1880s ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച ബ്രെയ്മൂർ എന്ന് പറയുന്ന എസ്റ്റേറ്റിലാണ് നമ്മൾ ഇന്ന് വന്ന് നിൽക്കുന്നത്, ബ്രെയ്മൂർ എസ്റ്റേറ്റ്. അപ്പൊ ഈ ബ്രെയ്മൂർ എസ്റ്റേറ്റ് എത്തുന്നതിനേക്കാൾ മുമ്പായിട്ട് നമുക്കൊരു മെയിൻ വാട്ടർഫാൾ കാണാനുണ്ട്, മങ്കയം വാട്ടർഫാൾ. കാളക്കയം കുരിശടി വാട്ടർഫാൾ എന്നും ഇതിനെ പറയാറുണ്ട്. ഇത് ട്രിവാൻഡ്രം ടൗണിൽ നിന്ന് ഏകദേശം ഒരു 47 kilometers ആണുള്ളത്. ഇതിൻ്റെ റൂട്ട് പറയുകയാണെങ്കിൽ, ട്രിവാൻഡ്രം നെടുങ്ങുമങ്ങാട് റൂട്ടിൽ നന്ദിയോട് എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞ് മങ്കയം ചെക്ക് പോസ്റ്റ്. മങ്കയം ചെക്ക് പോസ്റ്റിൽ എത്തുമ്പോൾ നിങ്ങൾ അവിടെ നിർത്തി കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്, കുറച്ച് ഫോംസൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം. പിന്നെ അവിടെ ഒരു ഫോറസ്റ്റിൻ്റെ എൻട്രി ഫീ ഉണ്ട്, അതൊരാൾക്ക് 30 rupees വരുന്നത്. കാറിന് 30 rupees, അത് എക്സ്ട്രാ ആണ്. പിന്നെ സ്റ്റിൽ ക്യാമറയ്ക്ക് ഒരു 50 rupees വരും. ഏകദേശം ഒരു 7 kilometers ഇവിടുന്ന് മങ്കയം വാട്ടർഫാൾസിലേക്കുണ്ട്. ഈ ചെക്ക് പോസ്റ്റിൻ്റെ ഇവിടുന്ന് ഒരു 7 kilometers വരും മങ്കയം വാട്ടർഫാൾസിലേക്ക്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നതാണ് മങ്കയം വാട്ടർഫാൾസിൻ്റെ എൻട്രൻസ് ആണ്. ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് വെള്ളച്ചാട്ടത്തിലേക്ക് പോകേണ്ടത്. ഇവിടെ നമുക്ക് കാണാവുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വാട്ടർഫാൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാളക്കയം കുരിശടി വെള്ളച്ചാട്ടമാണ്. ഇത് അഗസ്ത്യാർകൂടം വനത്തിൽ നിന്നുള്ള ഒരു നീരൊഴുക്കാണ് ഈ മങ്കയം കാളക്കയം വാട്ടർഫാൾസ് എന്ന് പറയുന്നത്. ഇവിടെ പല സസ്യജാലങ്ങളും മൃഗങ്ങളും ഉണ്ട്. ഇവിടെ നമുക്ക് കാണാം, ഇവിടെ ഒരു റെയിലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫെൻസിങ് ഒക്കെ വെച്ച് നല്ല സേഫ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ആളുകൾ കൂടുതൽ ചാടി ഇറങ്ങുന്നതുകൊണ്ടാണ്. കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇറങ്ങാനായിട്ട് തോന്നും, നല്ല രസകരമായിട്ടുള്ള ഒരു ഒഴുക്കാണ്. വെള്ളം ഇങ്ങനെ ചാടി വന്നിട്ട് വളരെ ശാന്തമായിട്ട് ഇങ്ങനെ ഒഴുകി അങ്ങ് പോവാണ്. അപ്പൊ അത് കാണുമ്പോ വലിയ ആഴമില്ല, നമുക്ക് സുഖമായിട്ട് ഇറങ്ങാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നത് തന്നെ തെറ്റിദ്ധാരണയാണ്. വളരെ അപകടം പിടിച്ച ഒരു സ്ഥലം തന്നെയാണ്. ഇതിൽ ആഴമേറിയ കയങ്ങളൊക്കെയുണ്ട്. 3 steps by steps വെള്ളച്ചാട്ടം നിൽക്കുന്നത്. ഇതിൽ ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഒത്തിരി അപകടങ്ങൾ സംഭവിച്ചതുകൊണ്ടാണ് ഇവിടെ നമുക്ക് കാണാം. ഇവിടെ അപകട മേഖല എന്ന് പറയുന്ന ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെയൊക്കെ ആൾക്കാരിങ്ങനെ കയറിപ്പോയി ഒത്തിരി ഒത്തിരി അപകടങ്ങളും മരണങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ വരുന്നവർ വളരെയധികം സൂക്ഷിക്കുക. ഫോറസ്റ്റ് ഗാർഡുണ്ട്. അപ്പോൾ അവർ പറയുന്നത് അവരെ റെസ്പെക്റ്റ് ചെയ്യുക. അവർ പറയുന്നതിനനുസരിച്ച് മാത്രമാണ് നമ്മൾ പല സ്ഥലങ്ങളിൽ പോയി നിൽക്കാനോ ഇരിക്കാനോ ഫോട്ടോ എടുക്കാനോ ഒക്കെ പോകാൻ പാടുള്ളൂ.
ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ബ്രേമൂറിലെ ടീ എസ്റ്റേറ്റ്, അതായത് ഈ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച ടീ എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റേഷനോട് കൂടിയിട്ട് 900 acres വരുന്ന ഒരു എസ്റ്റേറ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ 3-4 kilometers വരെയാണ് ട്രക്കിംഗ് സ്പോട്ട് വരുന്നത്. ഈ എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഒരു ഓഫ് റോഡാണ്, നല്ല പവറുള്ള വണ്ടികളോ അല്ലെങ്കിൽ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടികളാണ് കൊണ്ടുപോകുന്നത് നല്ലത്. അപ്പോൾ നമ്മളിത് ഭക്ഷണം ഒക്കെ നമ്മൾ ഒന്നല്ലേ കഴിച്ചിട്ട് വരണം, അല്ലെങ്കിൽ അത് ഭക്ഷണം കരുതേണ്ടതാണ്. ഇതൊരു പ്രൈവറ്റ് കമ്പനിയുടെ കീഴിലായതുകൊണ്ട് ഒരു എൻട്രൻസ് ഫീ ഉണ്ട്. ഇതിന് വണ്ടിക്ക്, അതായത് കാറിന് വരുന്നത് 200, ബൈക്കിന് വരുന്നത് 100. പിന്നെ അതിൻ്റെ അകത്ത് ഇരിക്കുന്ന ആൾക്കാർക്ക് ഓരോരുത്തർക്ക് 200 വെച്ചിട്ട് വരുന്നതായിരിക്കും. ഇതിൻ്റെ അകത്ത് കൂടുതൽ വ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് പ്ലേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് മാഡം വാട്ടർഫോൾസ് വരുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ ഹെലിപാഡ്, പിന്നെ നാച്ചുറൽ പോണ്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ടൂറിസ്റ്റ് സ്പോട്ടുകളെല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. എൻട്രൻസ് കടന്നു കഴിയുമ്പോൾ തന്നെ അതിൻ്റെ എഴുതിയിട്ടിട്ടുണ്ട് അവിടെ ഒരു ബോർഡിൽ. അത് നിങ്ങൾക്ക് ഫോട്ടോ എടുത്തുകൊണ്ട് പോകാവുന്നതാണ്. ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ബ്രേമൂർ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്ക് ഒരു ട്രക്കിംഗ് ആയിട്ടൊന്നും നമ്മൾ പോയില്ല. കാരണം നമ്മൾ ഈ സ്ഥലത്ത്, ഈ ബ്രേമൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വരുന്നത് ബോണക്കാട് പോയ അതേ ദിവസം തന്നെയാണ്. അപ്പോൾ നമ്മൾ ബോണക്കാടും അല്ലെങ്കിൽ ബ്രേമൂർ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ ബ്രേമൂർ വരാൻ ആഗ്രഹിക്കുന്നവർ രാവിലെ തന്നെ വരുന്നതാണ് ബെറ്റർ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ദിവസം ഫുള്ള് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഏകദേശം രാവിലെ പോയാൽ ഉച്ച കഴിയും തിരിച്ചെത്തുമ്പോൾ. ബോണക്കാടാണെങ്കിൽ ബോണക്കാട് ഒരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കണം, ബ്രേമൂർ ആണെങ്കിൽ ബ്രേമൂർ ഒരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കണം. അങ്ങനെയാണ് വരുന്നത് നല്ലത്. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്ലേസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു ഓഫീസ് സ്ട്രെസ്സോ അല്ലെങ്കിൽ അക്കാഡമിക് സ്ട്രെസ്സൊക്കെ ഉള്ളവർക്ക് ഭയങ്കര ഒരു റിലീഫാണ് ഈ സ്പോട്ട് എന്ന് പറയുന്നത്. കാരണം ആ വെള്ളച്ചാട്ടങ്ങളും പ്രകൃതിയുടെ സൗണ്ടും എല്ലാം കൂടെ കേൾക്കുമ്പോഴേക്കും ഭയങ്കര ഒരു റിലീഫാണ്. നമ്മുടെ ഉള്ളിലുള്ള ടെൻഷൻസും അതെല്ലാം മറന്നു പോകുന്ന ഒരു പ്രത്യേക സ്പോട്ട്, നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ സ്പോട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ എന്തായാലും നിങ്ങളും വന്ന് ആസ്വദിക്കുക. അപ്പോൾ ഇതുപോലത്തെ ഉള്ള വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും വരുന്നതായിരിക്കാം. അതുവരെ സൈനിങ് ഓഫ്. ദിസ് ഇസ് മനോജ് ഫ്രം ട്രാവൽ അറ്റ് 360. ബൈ ബൈ. എവിടെ നോക്ക്, ക്യാമറ നോക്ക്. ബൈ ബൈ. സി യു.